കൂട്ടുകാരെ, നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമല്ലേ? നിങ്ങൾ എല്ലാവരും യാത്രകൾ ചെയ്യാറില്ലേ? അത് ചിലപ്പോൾ ഉല്ലാസ യാത്രകളാകാം, പഠന യാത്രകളാകാം, തീർത്ഥാടന യാത്രകളുമാകാം. ഇന്ന് എങ്ങനെയായാലും നമ്മൾ ഒരു തീർത്ഥാടന യാത്ര പോവുകയാണ്. അതെങ്ങോട്ടാണെന്ന് അറിയണ്ടേ? അത് നിങ്ങൾക്ക് കളിത്തട്ടിലൂടെ കാണാം. എല്ലാവർക്കും കളിത്തട്ടിലേക്ക് സ്വാഗതം. അവധിക്കാല യാത്രയുടെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മനോഹരമായ ഈ പുൽത്തകിടിയിലാണ്. ഈ സ്ഥലം എവിടെയാണെന്ന് പറയുന്നതിന് മുൻപ് ഒരു ചോദ്യത്തിലേക്ക് വരാം. ജീവിതം ഒരു യാത്രയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ജീവിതയാത്ര എന്നാണ് നമ്മൾ പറയാറുള്ളത്. ജീവിതയാത്രയുടെ ഒടുവിൽ നാം എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? സ്വർഗം. സ്വർഗമാണ്. സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നാം നടത്തുന്ന യാത്രയാണ് മനുഷ്യ ജീവിതം. ഈ ജീവിതയാത്രയുടെ ഇടയിൽ നാം ചെറിയ അനേകം യാത്രകൾ നടത്താറുണ്ട്. അത്തരത്തിലുള്ള യാത്രകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാകും, ഉണ്ടാവില്ലേ? ഒന്ന് പറയാമോ? ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ട്. കന്യാകുമാരി. കന്യാകുമാരിയിൽ പോയിട്ടുണ്ട്. കൊടൈക്കനാൽ. കൊടൈക്കനാൽ. മൂന്നാർ. മൂന്നാറിൽ പോയിട്ടുണ്ട്. വല്ലാർപാടം. ഇതുപോലെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. ചിലത് ഉല്ലാസയാത്രകളാകാം, ചിലത് പഠന യാത്രകളാകാം, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യാത്രകൾ നടത്തിയിട്ടുണ്ടാകും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട യാത്രയാണ് തീർത്ഥയാത്ര. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ എന്താ? തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള, അത്തരം സ്ഥലങ്ങളിലേക്കുള്ള യാത്ര. തീർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം പുണ്യസ്ഥലമെന്നാണ്. പുണ്യസ്ഥലങ്ങളിലേക്ക് നാം നടത്തുന്ന യാത്രകളാണ് തീർത്ഥയാത്രകൾ. എന്തിനു വേണ്ടിയാണ് നമ്മൾ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നത്? പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ധ്യാനിക്കുന്നതിന് വേണ്ടി. പുണ്യസ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട വിശുദ്ധരോ അതുപോലുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രകൾ. നിങ്ങൾ അത്തരം യാത്രകൾ നടത്തിയിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആരൊക്കെയാണ്? ഓക്കെ, നമുക്കൊന്ന് പറയാം. എവിടെ പോയിട്ടുണ്ട്? ഇടപ്പള്ളി. ഇടപ്പള്ളിയിൽ പോയിട്ടുണ്ട്. അത് സെൻറ്റ് ജോർജിൻ്റെ അല്ലേ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എവിടെയാണ്? വേളാങ്കണ്ണി. വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ട്. മലയാറ്റൂർ. മലയാറ്റൂർ പോയിട്ടുണ്ട്. ആരുടേതാണത്? തോമസ് ലിഹായുടെ പാദസ്പർശമേറ്റ സ്ഥലമാണ്. അടുത്തത് ഭരണങ്ങാനം. ഭരണങ്ങാനത്ത് പോയിട്ടുണ്ട്. നമ്മുടെ വളരെ പ്രിയപ്പെട്ട അൽഫോൻസാമയുടെ സ്ഥലമാണ്. അടുത്തത് വല്ലാർപാടം. വല്ലാർപാടത്ത് നമ്മൾ പോയിട്ടുണ്ട്. കൂനമ്മാവ്. കൂനമ്മാവിൽ പോയിട്ടുണ്ട്. ചാവറച്ചൻ്റെ സ്ഥലമാണ്. അർത്തുങ്കൽ പള്ളി. അർത്തുങ്കൽ പള്ളിയിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ വിശുദ്ധർക്കൊക്കെ ആയിരിക്കും പ്രത്യേക പ്രാധാന്യം ഉള്ളത്. നമുക്കറിയാം, വിശുദ്ധരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം. മാതാവിൻ്റെ പേരിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവർ ഒന്ന് രണ്ട് പേരെ സൂചിപ്പിച്ചു ഇവിടെ. ലോകവ്യാപകമായിട്ടെടുത്താൽ മാതാവിൻ്റെ പേരിലുള്ള വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം പറയാവോ ആർക്കെങ്കിലും? വല്ലാർപാടം. ലോകവ്യാപകമായിട്ട് ഉള്ള സ്ഥലം ലൂർദ്. ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. ഫാത്തിമ കേട്ടിട്ടില്ലേ? ഇനി ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ട് മാതാവിൻ്റേത്, വേളാങ്കണ്ണി. നമ്മളൊക്കെ പലപ്പോഴും പോയിട്ടുള്ളതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ മാതാവിൻ്റെ പള്ളികൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ടവയിൽ ഒന്ന് ഇവിടെ പറഞ്ഞു, ഏതാ? വല്ലാർപാടം. മറ്റൊന്നാണ് കൊരട്ടി. ഇപ്പോൾ നമ്മളിരിക്കുന്നത് കൊരട്ടി പള്ളിയുടെ തൊട്ടടുത്തുള്ള കൊന്ത ഗ്രാമത്തിലാണ്. പള്ളിയോട് ചേർന്നുള്ള റോസറി വില്ലേജിലാണ്. ഈ പള്ളി വളരെയധികം പഴക്കമുള്ള പള്ളിയാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളിയാണ്. മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഉള്ള സ്ഥലമാണ്. കൊരട്ടിമുത്തി എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രശസ്തമായ തിരുനാളുകൾ വർഷം തോറും ഇവിടെ നടത്തി വരുന്നു. അതുപോലെ പ്രത്യേകമായ നേർച്ച കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. അതെല്ലാം നമ്മളിന്ന് കാണാൻ പോവുകയാണ്. പുണ്യസ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള ദൈവചൈതന്യത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. സ്വസ്ഥമായി പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും നമുക്ക് അവസരം കിട്ടുന്നു. നമ്മളൊരു പാർക്കിൽ പോകുന്നത് പോലെയോ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നത് പോലെയോ ഉള്ള ഒരു വിചാരമാണോ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോഴുണ്ടാകുന്നത്? അല്ല. പാർക്കിലും ഇതുപോലുള്ള പുൽത്തകിടികളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഒരു അനുഭവത്തിലല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത് ഒരു റോസറി വില്ലേജാണെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ ജപമാലയുടെ എല്ലാ രഹസ്യങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ധ്യാനാത്മകമായി പ്രാർത്ഥിക്കാനൊക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവധിക്കാല യാത്രകളിൽ പ്രധാനപ്പെട്ട ഒന്നാകണം എന്ത്? ഇത്തരത്തിലുള്ള തീർത്ഥയാത്രകൾ. ഉല്ലസിക്കാനും
പഠിക്കാനും മാത്രമല്ല പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും മാനസികമായ ഊർജം സംഭരിക്കാനും ആത്മീയമായി വളരാനുമെല്ലാം ഇത്തരം യാത്രകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അത്തരം തീർത്ഥയാത്രകൾക്ക് കൂടി സമയം നാം ചെലവഴിക്കാൻ വേണ്ടി അവധിക്കാലത്ത് ഉത്സാഹിക്കേണ്ടതാണ്. ഈ റോസറി വില്ലേജിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സുഹൃത ജപം ചൊല്ലാൻ അവസരം കിട്ടിയാൽ നാം ഏതായിരിക്കും ചൊല്ലുന്നത്? എന്റെ അമ്മ എന്റെ ആശ്രയം. ഈ അമ്മ ഏതമ്മയാണ്? പരിശുദ്ധ കന്യകാ മറിയം. ഈശോയുടെ അമ്മയാണ്, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. മാതാവിനോടുള്ള അനേകം പ്രാർത്ഥനകൾ നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ജപമാല പ്രാർത്ഥനയാണ്. ആ ജപമാല പ്രാർത്ഥന ചിത്രീകരിച്ചിട്ടുള്ള റോസറി വില്ലേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ജപമാലയിൽ അനേകം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുണ്ട് ഇല്ലേ? നമുക്ക് ഈ കൊന്ത ഗ്രാമത്തിൽ പല ഭാഷകളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എഴുതി വച്ചിട്ടുള്ളത് കാണാം. ഇവിടെ ഇംഗ്ലീഷിലുണ്ട്, തൊട്ടപ്പുറത്തായിട്ട് പോളിഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ ഭാഷകളിലൊക്കെ ഇന്ത്യയിലെയും ലോകത്തെ തന്നെയുള്ള വിവിധ ഭാഷകളിൽ ഈ പ്രാർത്ഥന എഴുതി വച്ചിരിക്കുന്നു. നമുക്കൊരു നിമിഷം വളരെ ഭക്തിയോടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാം. റെഡിയല്ലേ എല്ലാവരും? നമുക്ക് ചൊല്ലാം, കൈകൾ കൂപ്പാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ജനനമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ എപ്പോഴും ജീവിച്ചിരിക്കുന്ന സമയത്തും നമ്മുടെ മരണസമയത്തും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നാം അപേക്ഷിക്കുകയാണ്. ആരോട്? നമുക്കറിയാം, ഈശോയെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച, ജോലികൾ പഠിപ്പിച്ച, ജീവിക്കാൻ പഠിപ്പിച്ച അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. ഈ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മ ആയതുകൊണ്ടാണ് ജീവിതാവസാന സമയത്ത് പോലും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവളായതുകൊണ്ടാണ് നാം അമ്മയുടെ ആശ്രയം തേടുന്നത്. ആദ്യം നാം ചൊല്ലിയ സുഹൃതജപം ഉണ്ടല്ലോ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയം. മാതാവിനോടുള്ള വേറെയും പ്രാർത്ഥനകളുണ്ട്, പറയാമോ? എത്രയും ദയയുള്ള മാതാവ്. ഈ പ്രാർത്ഥന നമ്മൾ പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ? അല്ലയോ അമ്മേ, അമ്മയുടെ അടുത്ത് വരുന്ന ആരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല, കൈവിടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഉറപ്പുള്ള ഒരു അഭയകേന്ദ്രമായി ആ അമ്മയുടെ വാത്സല്യം നിറഞ്ഞ സാന്നിധ്യം മാറുകയാണ്. രാജകന്യക എന്ന പ്രാർത്ഥനയുണ്ടല്ലേ, പരിസ്ഥിതി രാജ്ഞി എന്ന പ്രാർത്ഥന, ഇതെല്ലാം മാതാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനകളാണ്. മാതാവിനോടുള്ള ഭക്തി നമുക്ക് ചെറുപ്പം മുതൽ വളർത്തിയെടുക്കേണ്ടതും നാം അതിൽ വളർന്നു വരേണ്ടതുമാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അദ്ദേഹം അഗതികളായ കുട്ടികളെ വളർത്തുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരോട് പറയും, നമുക്ക് സ്വർഗത്തിൽ ആരുണ്ട്? ഒരു നല്ല അമ്മയുണ്ട്, മാതാവുണ്ട്. ഡോൺ ബോസ്കോ പറയാറുണ്ട്, നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, ബാക്കി കാര്യം ആര് നോക്കിക്കൊള്ളും? അമ്മ നോക്കിക്കൊള്ളും, ദൈവവും ദൈവമാതാവും കൂടി ചെയ്തുകൊള്ളും എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ വലിയ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തിയായി മാതാവിനെ കൂടെ വിളിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കാൻ. ഞാൻ ഓർക്കുന്നു, നമുക്ക് ഭയപ്പാട് വരുന്ന സമയങ്ങളിൽ വിശേഷിച്ചും മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനും മാധ്യസ്ഥം യാചിക്കാനും കഴിയണം. ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈശോയെ എങ്ങനെ സംരക്ഷിച്ചുവോ അതുപോലെ മാതാവ് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള വലിയ ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. മാതാവിൻ്റെ പ്രത്യേക സ്ഥലമായ കൊരട്ടിപ്പള്ളിയിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഇതാണ്. ഓരോ തീർത്ഥയാത്രയുടെയും സമയങ്ങളിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ഏത് വിശുദ്ധൻ്റെ അടുത്തേക്കാണ്, ഏത് വിശുദ്ധരുടെ അടുത്തേക്കാണ് പോകുന്നത്, എന്താണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചാവറയച്ചൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്, മാനാനത്തേക്ക് അല്ലെങ്കിൽ കൂനമ്മാവിലേക്ക്. നമ്മൾ ഓർക്കേണ്ടത് ചാവറയച്ചൻ എങ്ങനെ ജീവിച്ചു എന്നാണ്, ചാവറയച്ചനിൽ നമുക്ക് കിട്ടാവുന്ന മാധ്യസ്ഥ സഹായം എന്താണ് എന്നാണ്. ഒത്തിരി സ്കൂളുകൾ സ്ഥാപിച്ച വ്യക്തിയാണ് ചാവറയച്ചൻ. അതുകൊണ്ട്
സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളല്ലേ നമ്മൾ. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചാവറയച്ചൻ്റെ മാത്യസ് നമുക്ക് തേടാവുന്നതാണ്. ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നൊരു വ്യക്തിയാണ് എവ്പ്രാസ്യ അമ്മ, വിശുദ്ധ എവ്പ്രാസ്യ. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമുക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ആരോട് ചോദിക്കാം? ജീവിതത്തിൽ ചെറിയ വേദനകളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, ചെറുതോ വലുതോ ആകട്ടെ. സഹനങ്ങളുടെ പുത്രിയായ ഒരു വിശുദ്ധയുണ്ട് നമുക്ക്, ആരാ? വിശുദ്ധ അൽഫോൻസ് അമ്മ. അപ്പോൾ ഏത് സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴും അവിടെയുള്ള പുണ്യ സാന്നിധ്യത്തിൻ്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നതെന്ന് നാം ഗ്രഹിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമായി തീരും എന്ന് ഓർമ്മിക്കുക. ഈ റോസറി വില്ലേജിൽ നിന്നുകൊണ്ട് മാതാവിൻ്റെ മാതൃത്വം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വിചാരം ഇതാണ്. നമുക്കിനി കൊരട്ടിപ്പള്ളിയുടെ ചരിത്രത്തെയും പ്രത്യേകതകളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട മാത്യു മണവാളൻ അച്ഛനോട് ചോദിച്ചറിയാം. കൊരട്ടിപ്പള്ളിയിൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണോ? ഈ പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ പള്ളി കേരളത്തിലെ ലൂർദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാതാവിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. മാതാവിനെ കുറിച്ച് ഇവിടെ പറയുക, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവ് എന്നാണ് കൊരട്ടിമുത്തി. ഈ പള്ളിയുടെ ചരിത്രത്തിനൊരു കഥയുണ്ട്. 1381 ഈ പള്ളി ആരംഭം കുറിച്ചത്. 82 സെപ്റ്റംബർ 8 പള്ളി വെഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത്. അതിൻ്റെ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചി രാജ്യത്ത് 2 ഇടപ്രഭുക്കന്മാരായിരുന്നു, കോടശ്ശേരി കർത്താവും കൊരട്ടി കൈമളും. ഇവർ തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു, ഇപ്പോൾ യുദ്ധമായിരുന്നു. അവർ തമ്മിലുള്ള യുദ്ധത്തിൽ കൊരട്ടി കൈമള് യുദ്ധത്തിൽ ജയിക്കുകയുണ്ടായി. ജയിച്ചെങ്കിലും ആ കൊരട്ടി കൈമള് സർവ്വസൈന്യാധിപനായിരുന്ന കവലക്കാട്ട് കൊച്ചുവറിയത് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അവിടുത്തെ തമ്പുരാട്ടിക്ക് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു, മതിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ക്രിസ്തി ആചാരപ്രകാരം അടക്കം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കൊരട്ടിയിലെ ക്രൈസ്തവരുടെ ഇടവക ദേവാലയം എന്ന് പറയുന്നത് അമ്പഴക്കാട് പള്ളിയാണ്. മൃതശരീരം വഹിച്ചുകൊണ്ട് അവർ അമ്പഴക്കാട് പള്ളിയിൽ ചെന്നു. പക്ഷേ അമ്പഴക്കാട് പള്ളി ഓടിശ്ശേരി കർത്താവിൻ്റെ അധീനതയിൽപ്പെട്ടതായതുകൊണ്ട് അവിടുത്തെ വികാരിയച്ഛൻ അദ്ദേഹത്തെ അവിടെ സംസ്കരിക്കാനായിട്ട് അനുവാദം നൽകിയില്ല. അതുകൊണ്ട് ആ മൃതശരീരം തിരിച്ച് അവർ കൊണ്ടുവരികയാണ് ചെയ്തു. തിരിച്ചു കൊണ്ടുവന്ന് ക്ഷീണിച്ചപ്പോൾ അവർ മൃതശരീരം താഴ്ത്തിറക്കി വെച്ച് വിശ്രമിച്ചു. വിശ്രമിച്ച് എഴുന്നേറ്റപ്പോൾ ഈ മൃതശരീരം എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അത് പൊങ്ങിയില്ല. ഉടനെ അവർ കൊരട്ടി കൈമളുമായിട്ടും തമ്പുരാട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സംസ്കരിച്ചെടുത്താണ് ഇന്ന് നമ്മൾ പ്രധാന പള്ളിയുടെ മുൻവശത്ത് കാണുന്ന കൽക്കുരിശ് നാട്ടിയിരിക്കുന്നത്. അത് അവിടെയാണ് ഈ സർവ്വസൈന്യാധിപനായ കവലക്കാട്ട് കൊച്ചുവറി ഇതിനെ സംസ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവർക്ക് അവരുടെ ക്രിസ്തീയ ആചാരപ്രകാരം പള്ളിയിൽ പോകാനും ദിവ്യബലി പങ്കെടുക്കാനും ഒക്കെ സൗകര്യം ഇനി അമ്പഴക്കാട്ട് കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കി കൊരട്ടി സ്വരൂപത്തിൻ്റെ തമ്പുരാട്ടി ക്രൈസ്തവർക്കായിട്ട് ഇവിടെ ഒരു ദേവാലയം നിർമ്മിച്ച് നൽകുകയാണ് ചെയ്തത്. അങ്ങനെ നിർമ്മിച്ച് നൽകി അത് വെഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയതാണ് 1382 സെപ്റ്റംബർ 8 അന്ന് മുതൽ കൊരട്ടി ദേവാലയം സ്ഥാപിതമായി. ഇന്ന് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ തീർത്ഥാടകർ വരുന്നത് മുത്തിയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബസമാധാനത്തിനായിട്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, സാമ്പത്തിക തകർച്ചയുള്ളവർ, ഇങ്ങനെ പലവിധ ആഗ്രഹങ്ങളുമായിട്ട് അപേക്ഷയുമായിട്ടാണ് ഇവർ വരിക. അവർക്കൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ നന്ദി അർപ്പിച്ചുകൊണ്ടും വരാറുണ്ട്. ഇവിടെ നേർച്ച കാഴ്ചകൾ പ്രധാനമായിട്ട് നടത്തുക പൂവൻകുലയാണ്. അതിന് ഒരു ചരിത്രമുണ്ട്. 1.5 നൂറ്റാണ്ട് മുൻപ് നമ്മുടെയൊക്കെ പണ്ട് പാർന്ന കുടുംബങ്ങളിൽ കൃഷി ഉണ്ടായിക്കഴിഞ്ഞാൽ വിളവ് ലഭിച്ചാൽ ആദ്യത്തെ വിളവ് ദേവാലയത്തിന് കൊടുക്കുന്ന പതിവുണ്ട്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ട്. അത് പ്രകാരം ഒരു കൃഷിക്കാരന് അവരുടെ പൂവൻകുല തോട്ടത്തിൽ നല്ല വിളവ് ലഭിച്ചപ്പോൾ ഒരു പൂവൻകുല പഴവുമായിട്ട് കൊരട്ടിമുത്തിക്ക് നേർച്ചയായിട്ട് വരികയായിരുന്നു. മേലൂരെന്ന് വരുന്ന വഴിയിൽ മുരിങ്ങൂർ വെച്ച് ഒരു നാട്ടുപ്രമാണി അതിന് പഴം ആവശ്യപ്പെട്ടു.
ഒരു കൃഷിക്കാരൻ പറഞ്ഞു, ഇത് മുത്തിക്ക് നേർന്നതാണ്, അതുകൊണ്ട് ഇത് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. നാട്ടുപ്രമാണി അത് സമ്മതിക്കാതെ ആ കൊലയിൽ നിന്ന് പഴമുരിഞ്ഞ് തിന്നുകയുണ്ടായി. ആ കൃഷിക്കാരന് മനോവിഷമമായി. അദ്ദേഹം അവശേഷിച്ച കൊലയുമായിട്ടാണ് മുത്തിയുടെ അടുത്ത് വന്നത്. പക്ഷേ ഈ നാട്ടുപ്രമാണി ഈ പഴം കഴിച്ച ഉടനെ അവന് വയറുവേദന തുടങ്ങി. അന്നത്തെ വൈദ്യസഹായങ്ങളൊക്കെ സ്വീകരിച്ചെങ്കിലും സൗഖ്യം പ്രാപിക്കാൻ പറ്റിയില്ല. ഒടുവിൽ വൈദ്യരാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നീ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്താലേ ഈ വേദന മാറിക്കിട്ടുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം കരട്ടിമുത്തിയുടെ അടുത്ത് വന്ന് മാപ്പപേക്ഷിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറിക്കിട്ടിയത്. അത് വലിയ പ്രചുര പ്രചാരത്തിന് കാരണമായി. ധാരാളം ആളുകൾ ഇത് അറിയാനിടയായി. പിന്നീട് ഒരു കൃഷിത്തോട്ടത്തിൽ വിളവ് ലഭിച്ചാൽ പ്രത്യേകിച്ച് പൂവൻകുല ആളുകളെ കൊണ്ടുവരിക പതിവാണ്. ഇപ്പോൾ വർഷത്തിൽ 365 ദിവസവും നേർച്ചയായിട്ട് പൂവൻകുല ഇവിടെ കൊണ്ടുവരാറുണ്ട്. നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ 5 കുർബാനയും നൊവേനയും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവർക്ക് പൂവൻപഴം നേർച്ചയായിട്ട് കൊടുത്തു വരുന്ന പതിവ് ഇപ്പോഴുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച പൂവൻകുലയാണ് ഞാൻ പറഞ്ഞു. അതുപോലെ തുലാഭാരം നടത്താറുണ്ട്. അവരുടെ കാര്യസാധ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാൾ അവസരങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വന്ന് തുലാഭാരം നടത്തി പോകാറുണ്ട്. തുലാഭാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതും ഈ പൂവൻപഴം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു നേർച്ചയാണ് പ്രധാന വാതിൽക്കൽ നിന്ന് മുട്ടുമേൽ നീന്തി അൽത്താരയുടെ വരെ നീന്തി നേർച്ച നടത്തുന്ന പതിവും ഇവിടെയുണ്ട്. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ചരിത്രപരമായ ഐതിഹ്യങ്ങൾ വേറെയും പലതുമുണ്ട്. കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകാനായിട്ട് കാരണമായത് മുത്തിയുടെ ഇടപെടലാണ് എന്ന് ആളുകൾ വിശ്വസിച്ചു പോരുന്നുണ്ട്. തിരുനാളിൻ്റെ അവസരത്തിൽ അന്നൊക്കെ യാത്രാ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. തീവണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൊരട്ടിമുത്തിയുടെ അടുത്ത് വന്ന് തിരുനാൾ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പില്ലാത്തത് കൊണ്ട് സാധ്യമല്ലാത്ത, അങ്ങനെ ആഗ്രഹിച്ച് ഇരുന്ന ആളുകൾ കൊരട്ടിയിലെത്തിയപ്പോൾ മുത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ട്രെയിൻ അവിടെ നിന്നു എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ റിപ്പയറിങ് നടത്താൻ നോക്കിയിട്ട് സാധിച്ചില്ല. ആളുകൾ മുത്തിയുടെ അടുത്ത് വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് തിരിച്ചു ചെന്നപ്പോൾ ആ ട്രെയിൻ ഒരു തടസ്സവും കൂടാതെ യാത്ര തുടരാൻ ആരംഭിച്ചു. അത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കൊരട്ടി അങ്ങാടി എന്ന പേരിൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങാൻ തന്നെ കാരണമായി എന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുക. ഇങ്ങനെ പല ഐതിഹ്യങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ കൊരട്ടി ദേവാലയം. ഇവിടെ തിരുനാൾ നടക്കുക എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ 10-ാം തീയതി കഴിഞ്ഞ് വരുന്ന ശനി ഞായർ ദിവസങ്ങൾ 8-ാം ഇടം 15-ാം ഇടം ഇങ്ങനെയാണ്. ഏതാണ്ട് ഒരു മാസക്കാലം തീർത്ഥാടക പ്രവാഹമായിരിക്കും ഇവിടെ നടത്തുക. അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ചോറ് ഊട്ടുക, എഴുത്തിലിരുത്തുക സാധാരണ പതിവായ ഒരു കാഴ്ചയാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് വിശ്വാസത്തിൽ വരുന്ന ഒരു സമൂഹത്തിൻ്റെ ജീവനുള്ള തുടിപ്പുകൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 2200 കുടുംബങ്ങൾ ഈ ഇടവകയുടെ ചുറ്റുവട്ടത്തായിട്ട് താമസിക്കുന്നുണ്ട്. നല്ലൊരു ക്രൈസ്തവ സമൂഹം ഇവിടെ വളരുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ടീപ്പുള്ളിയെ കുറിച്ച്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും കൂടുതൽ അറിയാനുണ്ടോ? അപ്പോൾ ഇപ്പോഴും കൊരട്ടി പള്ളിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മുത്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ വളർച്ചയിലൊക്കെ മുത്തിയുടെ അനുഗ്രഹം ഉണ്ടാകാനും നല്ല മിടുക്കന്മാരും ഇടുക്കികളായി തീരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് കൊരട്ടി മുത്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവധിക്കാലത്ത് തീർച്ചയായും നമുക്ക് പോകാൻ കഴിയുന്ന ഒരിടമാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ കണ്ടു. അതുകൂടാതെ മറ്റൊരു സ്ഥലമാണ് ധ്യാന കേന്ദ്രങ്ങൾ. ഈ അവധിക്കാലത്ത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കുട്ടികൾക്കുള്ള ധ്യാന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമാണ്, മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വായന ആവശ്യമാണ്, ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് പ്രാർത്ഥനയും ആത്മീയ ചിന്തകളും ആവശ്യമുണ്ട്.
അത്തരം നല്ല ശീലങ്ങൾ നമുക്ക് തരാൻ ഉള്ള ഇടങ്ങളാണ് ധ്യാന കേന്ദ്രങ്ങൾ. അതുകൊണ്ട് ഒരു ദിവസമോ രണ്ടോ മൂന്നോ ദിവസമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ധ്യാന പരിപാടികൾക്ക് പോകുന്നത് നമ്മുടെ ആത്മാവിനെ മെച്ചപ്പെടുത്തും, നമ്മുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കും, നമ്മുടെ അടുത്ത സ്കൂൾ വർഷം കൂടുതൽ മനോഹരമായും ഫലപ്രദമായും ചെലവഴിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. പ്രാർത്ഥനാശീലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വളരെ ഉപകാരപ്രദമായ, രസകരമായ, അതേസമയം നമുക്ക് നിത്യവും ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനാ രീതി ഞാൻ പഠിപ്പിക്കാം. പഠിക്കണോ? അത് നമ്മുടെ കൈകൾ നമ്മളെ അതിനെ സഹായിക്കും. എല്ലാവരും രണ്ട് കൈകളും എടുത്ത് ചേർത്ത് പിടിച്ച് ഇതുപോലെ ചേർത്ത് പിടിച്ച് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന വിരലുകൾ ഏത് വിരലാ? തള്ള വിരലെന്ന് നമ്മൾ പറയും അല്ലേ, ഈ രണ്ട് വിരലുകൾ. അപ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട, ഇനി നമ്മുടെ മുൻപിൽ ഇങ്ങനെ കൈവിരലുകൾ പിടിക്കുക. നമുക്ക് വീട്ടിലിരുന്നും എവിടെയും ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന, യാത്രയിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. നമ്മുടെ കൈ ഇങ്ങനെ ചേർത്ത് കൂപ്പി പിടിക്കുക. തള്ള വിരലിനെ നമുക്കൊരു നിമിഷം കാണാം. തള്ള വിരലിനെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് ആരെക്കുറിച്ചാണെന്നറിയോ? ആർക്ക് വേണ്ടിയാണെന്നറിയോ? മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ഒക്കെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നാം കാണുന്ന എല്ലാവരെയും സമർപ്പിച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്ത വിരൽ ഏതാണ്? ചൂണ്ടുവിരലാണ്. ജീവിതയാത്രയിൽ നമുക്ക് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു തരുന്ന വ്യക്തികളുണ്ട് ഇല്ലേ? ആരൊക്കെയാ? അധ്യാപകരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അങ്കിളോ ആൻറ്റിയോ ഒക്കെയാവും നമുക്ക് നിർദ്ദേശങ്ങൾ തരിക അല്ലേ. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന, വഴി കാണിച്ചു തരുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കാനാണ് രണ്ടാമത്തെ ചൂണ്ട് വിരൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. അടുത്ത വിരലിനെ നോക്കൂ. അത് ഏത് വിരലാ? നടുവിരലാണ്. നോക്കിക്കേ, നമ്മുടെ വിരലുകളിൽ ഏറ്റവും വലിപ്പമുള്ള, മുൻപനുള്ള, നേതാവ് എന്ന് പറയാവുന്ന വിരലാണ്. ഈ വിരൽ ആർക്ക് വേണ്ടിയാണെന്നറിയോ? നേതാക്കൾക്ക് വേണ്ടിയാണ്. സഭയിലെയും ലോകത്തെയും എല്ലാ നേതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കണം നമ്മൾ. സഭയിലെ ഏറ്റവും വലിയ നേതാവ് ആരാണ്? മാർപ്പാപ്പയാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി, കർദിനാൾമാർക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും രാഷ്ട്രപതിക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം അവരെല്ലാം നന്നായി പ്രവർത്തിച്ചാലാണ് ഈ ലോകം മുന്നോട്ട് നന്നായി പോവുകയുള്ളൂ. നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി, നമ്മുടെ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ അധികാരികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ലീഡർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണോ? വേണം. നമ്മുടെ ക്ലാസ്സിലെ ലീഡറും നമ്മുടെ നേതാവാണ് അല്ലേ. അതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. CLC ഉണ്ട്, തിരുബാലസഖ്യമുണ്ട്, മിഷൻ ലീഗ് ഉണ്ട്, KCVI വേണം, അങ്ങനെ പല സംഘടനകളും ഉണ്ട്. അതിലെ ഭാരവാഹികൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വിരൽ ഏതാ? മോതിര വിരൽ. മോതിരം ധരിക്കുന്ന വിരലാണ്. പക്ഷേ ആ വിരൽ സൂചിപ്പിക്കുന്നത് വളരെ പ്രിയപ്പെട്ട ആളുകളെയാണ്. നമ്മൾ മോതിര വിരലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളുണ്ടാവില്ലേ? ഉറ്റ കൂട്ടുകാർ, ഉറ്റ ബന്ധുക്കൾ, നമുക്ക് വളരെ താല്പര്യമുള്ള ആളുകൾ. മാത്രമല്ല, അഗതികളായ ആളുകളുണ്ട്, രോഗികളായ ആളുകളുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥനാ സഹായം നമ്മോട് ചോദിക്കുന്ന മനുഷ്യരില്ലേ? ചില മനുഷ്യരുണ്ട് ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലാത്ത ആളുകളുണ്ട്. അവരെല്ലാം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മെ ഈ വിരൽ ഓർമ്മിപ്പിക്കുന്നു. അവസാനം ഏത് വിരലാ? ചെറുവിരലുകൾ. അതാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു? നമുക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാ? വലിയവരാണോ? അല്ല, ചെറിയവരാണ്. അപ്പോൾ ചെറിയവരായ, ചെറിയവളായ, ചെറിയവനായ എനിക്ക് വേണ്ടി, എനിക്ക് ഉള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഓർമ്മിക്കുന്ന വിരലാണ് ഇത്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ വിരൽ തള്ളവിരൽ. ആർക്ക് വേണ്ടി? മാതാപിതാക്കൾക്ക് വേണ്ടി. രണ്ടാമത്തേത് അധ്യാപകർക്കും വൈദികർക്കും ആചാര്യന്മാർക്കും വേണ്ടി. മൂന്നാമത്തെ വിരൽ നേതാക്കന്മാർക്ക് വേണ്ടി. നാലാമത്തേത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടി. അഞ്ചാമത്തേത് നമുക്ക് വേണ്ടി തന്നെ. വാസ്തവത്തിൽ ഈ കൈവിരലുകൾ നന്നായി പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നില്ലേ? ഇത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാത്രക്കിടയിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ തനിച്ചായിരിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. രാത്രി കിടന്നുറങ്ങാനുള്ള സമയത്തോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്പം വിശ്രമ സമയം കിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് സ്വയം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മളിവിടെ പരിശീലിക്കാൻ ശ്രമിച്ചത്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസത്തിൻ്റെ തുടക്കം, അതായത് പ്രഭാതം തുറക്കേണ്ടത് എന്ത് വെച്ചിട്ടാണ്? പ്രാർത്ഥന എന്ന താക്കോൽ വെച്ചിട്ടാണ്. ഒരു രാത്രി നമ്മൾ വാതിൽ അടച്ചു പൂട്ടേണ്ടത് എന്ത് വെച്ചിട്ടാണ്? പ്രാർത്ഥന വെച്ചിട്ടാണ്. ഒരു പ്രാർത്ഥനയുടെയും
മറ്റൊരു പ്രാർത്ഥനയുടെയും ഇടയിലുള്ള സമയമാണ് നമ്മുടെ ഒരു ദിവസമെന്ന് നാം ഓർത്തു വയ്ക്കുക. അങ്ങനെയുള്ള നല്ല പ്രാർത്ഥനാ ശീലങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ സാധാരണ ഏത് പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്കും ആദ്യം പാടുന്ന പാട്ട് ഏതായിരിക്കും? പരിശുദ്ധാത്മാവിൻ്റെ പാട്ടാണ്. നമുക്കൊന്ന് ഉറക്കെ പാടാം, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി. രണ്ട് വരി പാടിയാൽ മതി. പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യാധാരങ്ങൾ ചിന്തി എന്നുള്ളിൽ. നമ്മൾ ആരോടാ പ്രാർത്ഥിച്ചത്? പരിശുദ്ധാത്മാവിനോട്. എന്താ പറഞ്ഞത്? അല്ലയോ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി. എവിടെ വരണം? എൻ്റെ ഹൃദയത്തിൽ വരണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ ടീച്ചർ നന്നായെങ്കിൽ, അമ്മ നന്നായെങ്കിൽ, അച്ഛൻ നന്നായെങ്കിൽ, കൂട്ടുകാർ നന്നായെങ്കിൽ എന്ന്, അല്ലേ? അവർക്ക് നന്നാവണം. പക്ഷേ ആദ്യം നന്നാവേണ്ടത് ആരാ? നമ്മളാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം. ആദ്യം ഉണ്ടാകേണ്ട സ്നേഹം എന്ത് സ്നേഹമാണ്? ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. ഈ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുന്ന ആളാരാ? അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്, പാടി പ്രാർത്ഥിച്ചത്, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ആരുടെ ഹൃദയത്തിലാണ് വരേണ്ടത് ആദ്യം? എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. അപ്പോൾ അത് മറ്റുള്ളവരുടെ സ്വഭാവത്തെയും നന്നായി സ്വാധീനിച്ചുകൊള്ളും. സെൻ്റ് അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം പറഞ്ഞു, പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒത്തിരി പാട്ടുകൾ നമ്മൾക്ക് അറിയാം. പാടി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. പാടി പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? നല്ല ഈണത്തിലും താളത്തിലൊക്കെ നമുക്ക് പാടാം, പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ എന്ന രണ്ട് വരി പാടുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ ഏത് പാട്ട് പാടുമ്പോഴും, ഇപ്പോൾ കുഞ്ഞു മനസ്സിന് നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനെ എന്ന് നാം പാടുകയാണ്. നമ്മൾ ആരെയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈശോയെയാണ്. ഈശോയെ എന്ന് വെറുതെ പറയുകയല്ല, ഈശോ വന്നത് കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരനായിട്ടാണ്. ഈശോ പറഞ്ഞു, കുഞ്ഞുങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്, കുഞ്ഞുങ്ങളെ തടയരുത് എന്ന് മുതിർന്ന ആളുകളോട് പറഞ്ഞു. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം അവകാശപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഈശോ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരാളാണ്. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എന്തുണ്ടാവണം? ആ പാട്ടിൻ്റെ അർത്ഥം ഉണ്ടാകണം. നമ്മുടെ കണ്ണുനീരൊപ്പാൻ, നമ്മുടെ സങ്കടങ്ങൾ മായ്ക്കാൻ വരുന്ന ഈശോയെ നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയണം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. പരിശുദ്ധാത്മാവ് സഹായകൻ എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് ആരാണ്? സഹായകൻ. സഹായകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സഹായം നൽകുന്നവൻ. സഹായം നൽകുന്നയാളാണ് സഹായകൻ. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കും. നമ്മളെ മറ്റു മനുഷ്യരെ സഹായിക്കാറില്ലേ? നമ്മൾ മറ്റു മനുഷ്യരെ സഹായിക്കാറില്ലേ? പക്ഷെ എല്ലായ്പ്പോഴും നമ്മളെ സഹായിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. മറ്റുള്ളവരെ സഹായിക്കാൻ എല്ലായ്പ്പോഴും നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷേ ഏത് സന്ദർഭത്തിലും ഏത് വ്യക്തിയെയും സഹായിക്കാൻ കഴിവുള്ളവനാണ് ആര്? പരിശുദ്ധാത്മാവ്. ആത്മീയ ജീവിതത്തിന് നമ്മെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവധിക്കാലത്ത് നാം നന്നായി തുടങ്ങുകയും പിന്നീട് അത് തുടരുകയും ചെയ്യേണ്ടതാണ്. തീർത്ഥയാത്രകൾ പോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രകളും അവിടെ നാം നടത്തുന്ന പ്രാർത്ഥനകളും ധ്യാന രീതികളുമൊക്കെ വളരെ നല്ല രീതിയിൽ ആത്മീയമായി വളരാൻ നമ്മെ സഹായിക്കും. അത് നമ്മുടെ ആത്മാവിന് കൂടുതൽ ശക്തി പകരുകയും ചെയ്യും. കൂട്ടുകാരെ, നമ്മുടെ സമ്മർ വെക്കേഷൻ ഇവിടെ തീരുകയാണ് അല്ലേ? ഇന്നത്തെ കളിത്തട്ടും ഇവിടെ തീരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും മനോഹരമായ ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.